അങ്ങനെ വൈക്കിങ്സ് അവസാനിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവസാനത്തെ എപ്പിസോഡ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. 5 മാസം മുമ്പ് ആരംഭിക്കുകയും 110 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഇന്നേ ദിവസം വൈക്കിങ്സ് തീർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്. അങ്ങനെ പറഞ്ഞറിയിപ്പിക്കാൻ വേണ്ട സന്തോഷമാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് ഈ സീരീസിന് തീർക്കാൻ സാധിച്ചത്. എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല ഗൈസ്, പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേർക്ക് വേണ്ടി മാത്രമേ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. ഒരാളെ സപ്പോർട്ട് ചെയ്യാനുള്ളെങ്കിൽ അയാൾക്ക് വേണ്ടി ഞാൻ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമേ ഞാൻ ഇപ്പോൾ വരെ എത്തിയത്. അതിന് ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് നേരെ എപ്പിസോഡ് 20 എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡ് അവസാനം നമ്മൾ എല്ലാവരും കണ്ടതാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്ലോക്കി ഉബയും വീണ്ടും കാണുന്നത്. ഇനി എന്തായിരിക്കും ഈ എപ്പിസോഡ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും നോക്കാം. ഈ എപ്പിസോഡ് കുറച്ച് ലെങ്ത് ഉള്ളതാണ്. മാക്സിമം എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതിനവിടെ ഫ്ലോക്കി ഉബയുടെ പേര് വിളിക്കാൻ, ഊ ഉബേ സൺ ഓഫ് ലോക്ക് ബ്രർ. ഇതേ സമയത്ത് നമ്മുടെ ടോറിനെ അറിയാവുന്ന ഫ്ലോക്കി, ഹായ് ടോർവി, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ടോറി തിരിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ച ഡിയർ ഫ്ലോക്കി എന്ന് നമ്മുടെ ടോറിൻ തിരിച്ച് പറയുകയാണ്. അങ്ങനെ ഫ്ലോക്കിക്ക് ഒത്തേറിനൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഉബയുടെ കൂടെയുള്ള ഒരുത്തനെ മാത്രം നമ്മുടെ ഫ്ലോക്കിക്ക് അറിയാൻ പാടില്ല, ഇവനെ മാത്രം അറിയാൻ പാടില്ല. ഈ സമയത്ത് ഒത്തേറി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് ഫ്ലോക്കി പറയുകയാണ്, നീ ഒത്തേറല്ല, എനിക്ക് നിന്നെ നേരത്തെ അറിയാമായിരുന്നു എന്നല്ല. നമ്മുടെ ഒത്തേറവനെ കളിയാക്കി പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലോക്കിയും ബാക്കിയുള്ള എല്ലാവരും അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇത് നമ്മുടെ ഫ്ലോക്കി പറയുകയാണ്, വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങോട്ട് വരാൻ നോക്കിയ സമയത്ത് എനിക്ക് ജീവൻ മാത്രമാണ് എൻ്റെയിൽ അപേക്ഷിച്ചുള്ളൂ. കാരണം എൻ്റെ മേലെല്ലാം ഭയങ്കര വീക്കായിരുന്നു, എനിക്ക് കാല് കുത്തി നിൽക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല. ഇവരാണ് എന്നെ സുഖപ്പെടുത്തിയതെന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഉബ ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ഐസ്ലാൻഡ് വിടാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്ലോക്കി പറയുകയാണ്, എനിക്ക് ആകെ വിഷമം വരികയും ഞാൻ കൊണ്ടുവന്ന ജനങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാണ്ടിരിക്കുകയും തമ്മിൽ തല്ലി ചാവാൻ നോക്കുകയൊക്കെ ആയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വിഷമം നിറയുകയും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാൻ കാരണമെന്ന് നമ്മുടെ ഫ്ലോക്കി പറയുകയാണ്. ഒരു വൈക്കിംഗ് എന്ന നിലയിൽ അന്നും ഇന്നും എന്നും എനിക്കൊരു കപ്പൽ കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും വേണ്ടായിരുന്നു. ആ കപ്പലിലൂടെ ഞാൻ ഇവിടെ എത്തിയെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മൾ ടോറിൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് വിഷമം കൊണ്ടാണ് നിങ്ങൾ വന്നതെന്ന് നമ്മുടെ ഫ്ലോക്കിയോട് ചോദിക്കുകയാണ്. കാരണം ഫ്ലോക്കി ഗുഹയുടെ അകത്തോട്ട് കയറിയപ്പോൾ നമ്മുടെ ഫ്ലോക്കിയുടെ ദേഹം ഉണ്ടാകുമെന്ന് നമ്മുടെ ഫ്ലോക്കി വിചാരിച്ചത്. പക്ഷേ അവിടെ കണ്ടത് ഒരു കുരിശാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലോക്കി പറയുകയാണ്, ഫ്ലോക്കി ഈ കാര്യമൊന്നും ഇവരോട് പറയുന്നില്ല. ഫ്ലോക്കി പറയുക, അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല, ആ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയിരിക്കുന്നു എന്ന് ടോറിനത് പറയാം. ടോറ് വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇത് സമയത്ത് ഫ്ലോക്കിനെ ഓർത്തെടുക്കുന്നുണ്ട്, ഫ്ലോക്കി ഈ കാര്യങ്ങളൊന്നും ഇവരോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി എന്തായിരിക്കും അവർ നടക്കാൻ പോകുന്നതൊക്കെ കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അവിടെ നേരെ കട്ടുകൾ കാണിക്കുന്ന ഉബയും ഒത്തേരും കൂടി സംസാരിക്കണം. ഉബയ ചോദിക്കുന്നത് എന്തിനായി ഫ്ലോക്കിയുടെ വിഷമം എന്തായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഒത്തേർ പറയുകയാണ്, ഫ്ലോക്കി വിചാരിച്ച കൂട്ടല്ല അവിടുത്തെ ജനങ്ങളും ജീവിച്ചു, അതുകൊണ്ടുള്ള വിഷമം കൊണ്ടായിരിക്കും ഫ്ലോക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഒത്തേർ ചോദിക്കണം, ഈ പുതിയ ലോകത്ത് നീ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നമ്മുടെ ഉബയോട് ചോദിക്കുകയാണ്. ഉബയ പറയുകയാണ്, ഇവിടെ ഭയങ്കര അസാധ്യമായ കുറേ സാധ്യതകളുണ്ടെന്ന് നമ്മുടെ ഉബയ പറയുകയാണ്. റഗ്നർ ആദ്യമേ ഗഡ്കറിൽ നിന്ന് കപ്പൽ ചെയ്ത സമയത്ത് ഇതേപോലത്തെ സ്ഥലമാണ് റഗ്നർ അന്വേഷിച്ച് പോകുന്നത്. പക്ഷേ റഗ്നറിനത് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അത് കണ്ടെത്തിയിരിക്കുന്നു. ആ ഉബേ നമ്മുടെ ഒത്തേറിൻ്റെ അത് പറയുകയാണ്, ശരിക്കും നമ്മുടെ റഗ്നറിനെ ശരിക്കും ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ റഗ്നർ കപ്പൽ കയറി ഇങ്ങനെ വന്ന് പടിഞ്ഞാറോട്ടൊക്കെ വന്നത്. ഇതേ സമയത്ത് മുകളിൽ നോക്കിയിട്ട് പറയുകയാണ്, ഞാനത് കണ്ടെത്തിയിരിക്കുന്നുവെന്ന് ഉബയ പറയുകയാണ്. ഇതേ സമയത്ത് ഒത്തേറെ ചോദിക്കുകയാണ്, നീ പഴയ പോലെ തന്നെയാണ് ഇവിടെ ജീവിക്കാൻ പോകുന്നത്, ഒരു പുതിയ ലോകമാണ്, അപ്പോൾ നമ്മൾ പഴയ പോലെ ജീവിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഒത്തേറെ പറയുകയാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ വെസിക്സ് ആണ്. അവിടെ ഇംഗ്ലണ്ടിൽ നമ്മുടെ വൈക്കിങ്സ് ആർമിയും ഇംഗ്ലണ്ടിലെ ആർമിയും കൂടിയുള്ള യുദ്ധത്തിൽ പരിക്കേറ്റ് എല്ലാവരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇംഗ്ലണ്ടുകാർ. ഇതേ സമയത്ത് വൈക്കിങ്സ് ആര് അപ്രതീക്ഷമായിട്ട് അമ്പ് ചെയ്യാൻ വരികയാണ്. ഇതേ സമയത്ത് ഇനി എന്തായാലും നോക്കാം. അങ്ങനെ എല്ലാവരും കൂടി കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അവരിങ്ങനെ എയിം ചെയ്ത് വെക്കുകയാണ്. ഇതേ സമയത്ത് ഒരുത്തൻ കുതിരപ്പുറത്ത് വന്നിട്ട് സമാധാനത്തിനായി വെള്ളക്കൊടിയോടെ കുത്തിക്കൊണ്ട് പോവുകയാണ്. ഇപ്പം വൈക്കിങ്സിലുള്ള ഒരുത്തനാണ്. ഇതേ സമയത്ത് നമ്മുടെ ഐവർ മന്ദം മന്ദം നടന്നാണ് വരികയാണ്. ഐവർ ആരെ മോൻ, ഐവർ വേറെ ലെവലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വൈക്കിങ്സ് ആദ്യം തൊട്ട് ഇവിടെ വരെ കണ്ട് എല്ലാവർക്കും അറിയാം വൈക്കിങ്സിലെ നമ്മുടെ ഐവറുടെ കഥാപാത്രം വേറെ ലെവലാണ്. ഇതേ സമയത്ത് നമ്മുടെ ഐവർ നമ്മുടെ കിങ് ആൽഫ്രഡിൻ്റെ അടുത്ത് പറയുകയാണ്, നീ ഞാൻ എന്നെ ചെസ് കളയാൻ പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ ആൽഫ്രഡ് പറയുക, നീ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ, നമ്മൾ രണ്ടുപേരെ അച്ഛന്മാർ മരിച്ചു പോയിരിക്കുന്നു, പക്ഷേ നമ്മൾ വീണ്ടും യുദ്ധം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്, ഇതെങ്ങനെയും അവസാനിപ്പിക്കണമെന്ന് നമ്മുടെ കിങ് ആൽഫ്രഡ് നമ്മുടെ ഐവറിനോട് പറയുകയാണ്. നമുക്ക് ഐവർ പറയുന്നത്, ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം പറയാം, നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാം, അതിനു മുമ്പ് നമുക്ക് ചർച്ച നടത്താമെന്നൊക്കെ പറയുകയാണ് നമ്മുടെ ഐവർ. ഇതേ സമയത്ത് നമ്മുടെ ആൽഫ്രഡ് പറയുകയാണ്, എനിക്ക് ഇതിനോട് ചർച്ചയ്ക്കൊന്നും താല്പര്യമില്ല, കാരണം നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ വന്ന് യുദ്ധം ചെയ്യുകയും നിങ്ങൾക്ക് തോന്നുമ്പോൾ ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ആൽഫ്രഡിൻ്റെ ഭാര്യക്കും അത് തന്നെയാണ് വേണ്ടത്. ആൽഫ്രഡിൻ്റെ ഭാര്യ അത് തന്നെയാണ് പറഞ്ഞത്, ഒരിക്കലും ചർച്ചയ്ക്ക് നിൽക്കരുതെന്നാണ് നമ്മുടെ ആൽഫ്രഡിൻ്റെ ഭാര്യ ആൽഫ്രഡിനോട് തന്നെ പറഞ്ഞത്. ഇതേ സമയത്ത് ആൽഫ്രഡ് അത് നിരസിക്കുകയാണ്, അവൻ്റെ വാഗ്ദാനം നിരസിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സമാധാനത്തിന് താല്പര്യമില്ല, കാരണം നിങ്ങളിങ്ങോട്ട് വെറുതെ വന്ന് ആക്രമിച്ചാണെന്നൊക്കെ നമ്മുടെ ആൽഫ്രഡ് പറയുകയാണ്. ഇതേ സമയത്ത് ആൽഫ്രഡ് പറയുകയാണ്, നിങ്ങളെല്ലാവർക്കും ലോകത്തെ പേടിയാണ്, പേടിയുടെ പേരാണ് ഐവർ ദ ബോൺലെസ് എന്ന് നമ്മുടെ ആൽഫ്രഡ് പറയുകയാണ്. അത് ശരിക്കും യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. ഇതേ സമയത്ത് നമ്മുടെ ആൽഫ്രഡ് വീണ്ടും പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളോട് സമാധാനത്തിനൊരു താല്പര്യമില്ല, ഈ യുദ്ധം എല്ലാത്തിൻ്റെയും
അവസാനമായിരിക്കും എന്ന് നമ്മുടെ ആൽഫർഡ് പറയുകയാണ്. സമയത്ത് ഐവർ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം ആൽഫർഡ്, കാരണം നിങ്ങളുടെ സൈന്യത്തിലെ കുറെ പേര് മരിച്ചു പോയിരിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളോട് പോയി ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ഐവർ ദ ബോൺലെസ് ആൽഫർഡിനോട് പറയുകയാണ്. ഇത് സമയത്ത് ആൽഫർഡ് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ സമാധാനത്തിന് ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല ഐവർ, ഞങ്ങൾ എന്താണ് യുദ്ധത്തിൽ വിജയിക്കും എന്നൊക്കെ നമ്മുടെ ആൽഫർഡ് ഐവറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഐവർ അവസാനമായി ആ വെള്ളക്കൊടി അങ്ങോട്ട് താഴ്ത്തോട്ട് ഇടുകയാണ്, കാരണം സമാധാനത്തിന് താല്പര്യമില്ലെങ്കിൽ എന്തായാലും യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഇതെല്ലാത്തിൻ്റെ അവസാനമായിരിക്കും ആൽഫർഡ് വീണ്ടും ഐവറിനോട് പറയുകയാണ്. എന്തിൻ്റെ അവസാനമായിരിക്കും കണ്ട് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഐവർ നേരെ വീണ്ടും ആ കാടിൻ്റെ അകത്തോട്ട് കയറി പോവുകയാണ്. ഇതേ സമയത്ത് എന്തായാലും നോക്കാം, അങ്ങനെ പുതിയ ലോകത്ത് നമ്മുടെ ഉബയുടെ കൂടെയുള്ളവരാണെങ്കിൽ ആരും അറിയാണ്ട് അവർ വീണ്ടും അകത്തോട്ട് കയറിയിട്ട് സ്വർണ്ണമൊക്കെ തപ്പി നോക്കുകയാണ്. ഇവനിക്ക് പരാന്താണെന്ന് തോന്നുന്നു, ഇവനിക്ക് ഇപ്പം എന്തിനായിരിക്കും സ്വർണ്ണത്തിൻ്റെ ആവശ്യം, ഒരു ആവശ്യവുമില്ല. ഇതേ സമയത്ത് ഒരു കുട്ടിയാണ് കയറി വരുമ്പോൾ അവൾ ഇവനോട് ചോദിക്കും, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമ്മുടെ ഉബയുടെ കൂടെയുള്ളവരോട് ചോദിക്കും. അവൻ പറയുകയാണ്, ഇവിടെ എവിടെയാണ് സ്വർണ്ണം ഉള്ളത്, മര്യാദക്ക് പറഞ്ഞോളാം പറഞ്ഞാൽ കുട്ടിയെ പേടിപ്പിക്കുകയാണ്. ആ കുട്ടി പറയും, മര്യാദക്ക് ഇവിടുന്ന് പുറത്തേക്ക് പൊക്കോളാൻ നമ്മുടെ ഉബയുടെ കൂടെയുള്ളവരോട് പറയുകയാണ്. നീ ഇവിടുന്ന് പോകാനൊക്കെ നമ്മുടെ ആ കുട്ടി അവനോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ നേരത്തെ കണ്ട, അതായത് ഇവിടുത്തെ തലവത്തിയുടെ മോനോട് കടന്നു വരികയും ഇവനാണെങ്കിൽ ആ തലവത്തിൻ്റെ മോനോട് കൊന്നു കളയുക, കഴുത്തറുത്താണ് കൊന്നു കളയുകയാണ്, ഒന്നും ചോദിച്ചില്ല അതിനു മുതലേ നമ്മുടെ കഴുത്തറുത്ത് കൊന്നു കളയുകയാണ്. എന്നാൽ കുട്ടി അവൻ്റെ അടുത്ത് പോയിട്ട് കരയുകയാണ്. ഇതേ സമയത്ത് ഉബയുടെ കൂടുതലാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി ഓടുകയാണ്. എനിക്ക് പ്രാന്ത നമുക്ക് ഇതിൽ മനസ്സിലാക്കാം, നല്ലൊരു ലോകത്ത് ഇവൻ ആദ്യമായിട്ടാണ് കൊല നടത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇവനെ പിടിക്കാൻ വേണ്ടി പുറകെ പോകുന്നുണ്ട്, എല്ലാവരും പറയും അവിടെ നിൽക്കണമെന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് അവൻ ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്, കൈ കെട്ടി അവൻ ഇഞ്ചൻ ചതക്കുന്നു ചതക്കും. അങ്ങനെ എല്ലാവരും അവൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാമെന്ന് നോക്കാം. ഈ സമയത്ത് അവനെ എല്ലാവരും വളഞ്ഞിട്ട് പിടിക്കുകയാണ്, അമ്പ് ചെയ്യാൻ വേണ്ടി റെഡിയാണ് നിൽക്കുകയാണ്. അങ്ങനെ അവൻ സറണ്ടർ ആവുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് ഉബയും ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ട് വരികയാണ്. ഇനി എന്തായിരിക്കും നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ തലവെത്തിയും ബാക്കിയുള്ള എല്ലാവരും അവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് അവൾ പറയുകയാണ്, ഇവൻ എൻ്റെ മോനെ കൊന്നിരിക്കുന്നു, എൻ്റെ മോൻ ഇത് ഒരിക്കലും ഇതേപോലത്തെ ഒരു മരണം ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ ഇവൻ എൻ്റെ മോനെ അരങ്കൊല ചെയ്തിരിക്കുന്നു എന്നെല്ലാം പറയും. പക്ഷെ ഉബയ്ക്കൊന്നും ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് അവൻ്റെ സഹോദരൻ പറയുകയാണ്, ഇവനെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉബയോട് ചോദിക്കുകയാണ്. ഇവൻ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളാണെന്ന്, ഞങ്ങളുടെ ഫ്ലോക്ക് ആണെങ്കിൽ ഒന്നും ഇണ്ടാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഫ്ലോക്ക് ഇപ്പോൾ ഒന്നിലും അഭിപ്രായം പറയാനില്ല എന്നാണ് തോന്നുന്നത്. ഇതേ സമയത്ത് ഉബയ പറയുകയാണ്, ഇവൻ ഞങ്ങളുടെ കൂടെ ആളാണ്, പക്ഷെ ഞങ്ങളുടെ ആ റിവോർഡ് കൂടിയല്ലേ ഇവൻ ഒന്നും ചെയ്തത്, ഇവനിക്കുള്ള ശിക്ഷ ഞങ്ങൾ എന്തായാലും കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ ഇവനെ എനിക്ക് വിട്ട് തരാൻ ഉബ അവളോട് പറയുകയാണ്. ഉബ എന്ത് ശിക്ഷയും കൊടുക്കാൻ പോകുന്നു നോക്കാം, ഉബ ശിക്ഷയ്ക്കില്ലെങ്കിൽ ഇനി ഇവിടെ ഒരിക്കലും നീതിയും ന്യായവും ഉണ്ടാവില്ല എന്നറിയാം. ഈ സമയത്ത് ഉബ പറഞ്ഞു വിട്ട് അങ്ങനെ ഉബയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കും, ഉബയ്ക്ക് തന്നെ അവനെ വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. ശരിക്കും ഇവനെ കൊല്ലാല കളി ഇവർക്കുണ്ട്, പക്ഷേ ഇവന് ഒന്നും ചെയ്യാണ്ട് ഉബയ്ക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഇനി എന്തായിരിക്കും ഉബ ചെയ്യാൻ പോകുന്ന നോക്കാം. അങ്ങനെ ഉബയുടെ മുഖത്തേക്ക് അവർ ശരിക്കും ശ്രദ്ധിച്ച് നോക്കുകയാണ്, ഉബയ്ക്ക് എന്തോ ഒരു പന്തികളെ പോലെ തോന്നുന്നുണ്ട്. എന്തിനൊക്കെ നമ്മൾ ഉബയെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നത്, ഫ്ലോക്കിയോട് ചോദിക്കുകയാണ്, ഫ്ലോക്കി എന്താണ് ഇവരെന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്. നമ്മുടെ ഫ്ലോക്കി അടുത്ത് ഉബ ചോദിക്കുകയാണ്, നമ്മുടെ ഉബയുടെ കണ്ണൊക്കെ ശരിക്കും ബ്ലൂ ആയിട്ട് വരികയാണ്. ഈ സമയത്ത് നമ്മുടെ ഫ്ലോക്കിയോട് ചോദിക്കുമ്പോൾ ഫ്ലോക്കി പറയുകയാണ്, ഉബേ നിന്റെ കണ്ണ് ശരിക്കും ബ്ലൂ ആയിരിക്കുകയാണ്, ബ്ലൂ ഉള്ള കണ്ണുകളുള്ള ആൾക്കാർ ശരിക്കും അപകടകാരികളാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് നിന്നെ അവർ തുറച്ചു നോക്കുന്നതെന്ന് ആ ഉബയുടെ ഫ്ലോക്കി പറയുകയാണ്. വേറൊന്നും നോക്കില്ല, നമ്മുടെ ഉബ അവിടെ നിന്ന് പോവുകയാണ്. അതിന് അവനെയും കൊണ്ടാണ് പോകുന്നത്. ഇതേ സമയത്ത് അവരും അങ്ങോട്ട് തിരിഞ്ഞ് നടന്നു പോവുകയാണ്. ഉബ എന്ത് ശിക്ഷയ്ക്കാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ഇവർക്ക് എല്ലാവർക്കും ആകാംക്ഷയോടെ നോക്കുകയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് ഓർക്കുന്നത്, കാരണം അവനക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരെ പോയി കൊല്ലേണ്ട ഒരു ആവശ്യമില്ല. ഇതേ സമയത്ത് വൈക്കിങ്സ് ആർമി നേരെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. നമ്മുടെ ഐവറിൻ്റെ സൈന്യവും അവരുടെ ആൽഫിൻ്റെ സൈന്യവും ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഇനി എന്തായിരിക്കും, ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയി രേഖപ്പെടുത്തുക. ഇതേ സമയത്ത് ഇങ്ങനെ തീകോളങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്, നമ്മുടെ ഐവറിൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഐവർ പറയുകയാണ്, എഴിയൂ എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് വേറൊന്നും നോക്കില്ല, അങ്ങനെ തീകോളങ്ങളൊക്കെ എറിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് സൈനികരൊക്കെ അവർ കൊന്നു കളയുന്നുണ്ട്. ഇനി വേറൊന്നും നോക്കാണ്ട് ഇതേ സമയത്ത് അവനെ ശരിക്കും വിചാരണ ചെയ്യുകയാണ്. ഇതേ സമയത്ത് അവനാണെങ്കിൽ ന്യായീകരിച്ചിട്ടിരിക്കുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി പോയതൊന്നുമല്ല, അവനെന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ അവനെ കൊന്നതാന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ആ മരിച്ച ആളിനെ ശരിക്കും ശവസംസ്കാരത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഇടയിൽ കാണാൻ സാധിക്കുകയാണ്. ഇതേ സമയത്ത് ടോറിൻ പറയുകയാണ്, ഒരിക്കലും അവർ കള്ളം പറയില്ല, അവൻ്റെ മകനാണ് മരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവർ ഒരിക്കലും കള്ളം പറയില്ല എന്ന് ടോറിൻ പറയുകയാണ്. ഈ സമയത്ത് ഫ്ലോക്കിയോട് ചോദിക്കുകയാണ്, നിനക്കെതിന് പറയണേ ഫ്ലോക്കിയോട് ചോദിക്കുമ്പോൾ ഫ്ലോക്കി പറയാൻ എനിക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ ടോറിന് ശരിക്കും അവരെയാണ് അവരുടെ ഒപ്പമാണ് നിൽക്കുന്നത്, അവരെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഇതേ സമയത്ത് ഇവർക്കാണെങ്കിൽ ആകെ പ്രാന്തി കയറുക, നിങ്ങൾ എന്തിനാണ് ഇവരുടെ ഒപ്പം നിൽക്കുന്നത്, ഇവർ ശരിക്കും ഒരു കാട്ടുവാസികളാണ്, ഇവർ പറയുന്ന കാര്യം നമ്മൾ ഒരിക്കലും വിശ്വാസിച്ച് നമ്മൾ വെറും വിഡ്ഢികളായി പോകുമെന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് ശരിക്കും അവൻ്റെ സംസ്കാരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തേനൊക്കെ വെച്ചാണ് അവരിങ്ങനെ മൂടി വെക്കുന്നത്. ഇതേ സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതേ സമയത്ത് നമ്മുടെ ഉബ പറയുകയാണ്, നീ എന്തായാലും ഒരു കുറ്റക്കാരനാണ്, നീ ഒരു കൊലപാതകം ചെയ്തിരിക്കുകയാണ്, അതിനുള്ള ശിക്ഷ ഞങ്ങൾ നിനക്ക് എന്തായാലും തരും എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് അവൻ പറയുകയാണ്, അതിനുവേണ്ടി ഞാൻ എന്തുവേണം ചെയ്യാൻ, അവരോട് വേണ്ടി ക്ഷമ ചോദിക്കാം, വേണമെങ്കിൽ അതിനെ പിഴ എടുക്കാം എന്നൊക്കെ നമ്മുടെ ഇവൻ പറയുന്നുണ്ട് ഉബയ അടുത്ത്. പക്ഷേ അത് മതിയോന്ന് ചോദിക്കുമ്പോൾ അവരാരും മിണ്ടുന്നില്ല. ഇതേ സമയത്ത് ഉബ പറയുകയാണ്, നീ ഒരു കള്ളനാണ്, നീ ഒരു കൊലയാളിയാണ്, നിനക്കുള്ള ശിക്ഷ ഞാൻ എന്തായാലും വിധിക്കും, നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്, ബ്ലഡ് ഈഗൾ ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നെ വിധിച്ചിരിക്കും,
റെഡ് ഈഗൾ എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ വേദനയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ശിക്ഷയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സമയത്ത് അവനെ ബ്ലഡ് ഈഗൾ ചെയ്യാൻ നമ്മുടെ ഉപ വിധിക്കുകയാണ്. ഇതേ സമയത്ത് അവനക്ക് ശരിക്കും പേടിയാകി അവൻ കരയാൻ പോകുന്ന അവസ്ഥയെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് എല്ലാവർക്കും സമ്മതമില്ലെന്ന് ചോദിക്കുമ്പോൾ ടോനും പറയുകയാണ് ഞാൻ സമ്മതിച്ചിരിക്കുന്നത് പറയുകയാണ്. ഇതേ സമയത്ത് അവിടെ ഒത്തേറെ പറയുകയാണ് അതിനോട് സമ്മതിച്ചിരിക്കുന്നതിനോട് ഞാൻ യോജിച്ചിരിക്കുന്നത് പറയുകയാണ്. അങ്ങനെ അവനെ ശരിക്കും ആ മരിച്ചവനെ ശരിക്കും മൂടിയൊക്കെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒത്തേറെ പറയാം നീ പേടിക്കരുത്, കാരണം നിനക്ക് ഉപയോഗത്തായിരുന്നു വലാഹയായിട്ട് പോകാനുള്ള ഒരു അവസരമാണ് നിനക്ക് തരുന്നത്. നീ ഒരിക്കലും പേടിക്കാനിരുന്നാൽ നിനക്ക് ഓടി അതിൻ്റെ വാതിൽ തുറന്നിട്ട് തരുന്നു. നീ ഒരിക്കലും പേടിക്കാനും പാടില്ല, എത്ര വേദന എടുത്താൽ അത് പുറത്ത് കാണിക്കരുത് നമ്മൾ ഒത്തേറെ പറയുകയാണ്. ഈ സമയത്ത് അവനൊരു ആ മരിച്ചു പോയൊരു ബീബയുടെ മൂടുകയും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് അവനാണ് ശരി കരഞ്ഞുകൊണ്ടിരിക്കണം, കൊലയാളാണ് കരഞ്ഞുകൊണ്ടിരിക്കണം, ഉബയുടെ കൂടെയുള്ള കരഞ്ഞുകൊണ്ടിരിക്കണം, ഒത്തേറാണെങ്കിൽ സമാധാനിപ്പിക്കുക നീ ഒരിക്കലും കരയരുത്, എനിക്ക് വലാഹയായിട്ട് പോലുള്ള അവസരമാണ് ഉപ ഒരുക്കി തരുന്നത്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വിക്സൊക്കെ അല്ലറിക്കൊണ്ട് നേരെ ഇംഗ്ലണ്ടിൻ്റെ സൈന്യത്തിൻ്റെ നേരെ പാഞ്ഞടക്കുകയാണ്. അങ്ങനെ ഒരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. സമാധാനം വേണ്ട ഒരു അടുപ്പം വേണമെന്ന് പറഞ്ഞാൽ നല്ല കിടില യുദ്ധമാണ്, അവസാനത്തെ യുദ്ധമാണ് നടക്കുന്നത്, വൈക്കിങ്സിൻ്റെ അവസാനത്തെ യുദ്ധമാണ്. അങ്ങനെ രണ്ടുപേരും ഏറ്റുമുട്ടുകയാണ്. നമ്മുടെ വിക്സൊക്കെ വേറെ ലെവലാണ്, വിക്സൊക്കെ ശരിക്കും അല്ലറിക്കൊണ്ട് ഓരോ ഇംഗ്ലണ്ടുകാരൻ ടപ്പോ ടപ്പോ എന്ന് പറഞ്ഞ് അടിച്ച് വീഴ്ത്തുകയാണ്. വിക്സൊക്കെ ആരാ മോൻ, വിക്സൊക്കെ മൈവറൊക്കെ വേറെ ലെവലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് നമ്മുടെ വിക്സൊക്കെ ചിരിക്കുകയാണ്. വിക്സൊക്കെ ശരിക്കും ഒരു ആഹ്ലാദം തരുന്ന ഒരു കാര്യമാണ് വിക്സൊക്കെ ചിരിക്കുന്നത്. നമ്മുടെ ഐവർ ചുറ്റും നോക്കുന്നുണ്ട്, ഐവർ ഇപ്പോഴും പോർക്കളത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല, ചുറ്റും നോക്കുകയാണ്. അതിന് നമ്മുടെ ഐവർ ഇനി ഇവിടെ നിന്ന് കാര്യം മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ ഐവറിൻ്റെ കാലിൻ്റെ എല്ലൊന്ന് ചെറുതായിട്ട് ഒടിയുകയാണ്. അതിന് ഐവർ വേദന കൊണ്ട് പൊളിയുകയാണ്, കാരണം ഐവറിൻ്റെ അവസാനമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഐവർ ശരിക്കും പൊളിയുകയാണ്. അങ്ങനെ ഐവനെ കുറെ പേര് സഹായിക്കാൻ നോക്കും, എല്ലാവരും നമ്മുടെ ഐവനെ പിടിച്ച് എണീപ്പിക്കാൻ നോക്കുക. അങ്ങനെ വേദന സഹിച്ചുകൊണ്ട് നമ്മുടെ ഐവർ വീണ്ടും മുമ്പോട്ട് തന്നെ അങ്ങനെ ഐവർ ഇങ്ങനെ യുദ്ധത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നു, ഓരോരുത്തരെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഐവറിൻ്റെ നടുക്കായിട്ട് ഐവറിൻ്റെ ചുറ്റുമായിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഐവനെ സംരക്ഷിക്കാൻ വേണ്ടി. സമയത്ത് ഐവർ പറയുകയാണ്, ഓൾ ഫാദർ വേർ ആർ യു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവങ്ങളോട് നമ്മുടെ ഐവർ ചോദിക്കണം എന്താണ് ചെയ്യേണ്ടത്, എന്നോട് സംസാരിക്കണേ പറഞ്ഞാൽ നമ്മുടെ ഐവർ ഒച്ചയിൽ ദൈവങ്ങളോട് സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ആൽഫ്രഡൊക്കെ കിടിലനായിട്ട് വൈക്കിങ്സിൽ ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആൽഫ്രഡൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്, എത്ര പേരെ കൊല്ലണം, എത്ര നേരം ഈ യുദ്ധം തുടങ്ങിയിട്ടെന്ന് അറിയാം. അങ്ങനെ എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ആൽഫ്രഡും ദൈവങ്ങളോട് സംസാരിക്കുക, എന്നോട് സംസാരിക്കണം, ഞാൻ പേടിച്ചിരിക്കുന്നു, എന്നോടൊന്ന് സംസാരിക്കാൻ നമ്മുടെ ക്രിസ്തുവിനോട് പറയുകയാണ്. ഇതേ സമയത്ത് രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്സൊക്കെ ഒരു തളർച്ചയുമില്ലാണ്ട് ശരിക്കും യുദ്ധം ചെയ്യുകയാണ്. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ വിക്സൊക്കെ തളരുന്നുണ്ട്. ഈ സമയത്ത് ഒരു മതി റഗ്നറിൻ്റെ മകൻ ഇവനെ കൊല്ലണമെന്ന് പറഞ്ഞ് ഓടി വരികയാണ്. ഈ സമയത്ത് അവനെ കുന്തം വെച്ചേർന്ന് അവനെ അങ്ങനെ താഴ്ത്തി വിടുകയാണ്. ഈ വിക്സൊക്കിനോടെ കളി, വിക്സൊക്കാരെ മോൻ, വിക്സൊക്ക് വേറെ ലെവലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതേ സമയത്താണ് വിക്സൊക്കിൻ്റെ പഴയ കാര്യമൊക്കെ വിക്സൊക്കെ ആലോചിക്കുകയാണ്. പഴയ കാര്യം എന്തായിരിക്കും ആലോചിക്കാൻ നിൽക്കുന്നത്, ഈ യുദ്ധ സമയത്ത് എന്തായിരിക്കും അവനെ ആലോചിക്കാൻ പോകുന്നത് നോക്കാം. അവൻ എപ്പോഴും അവനക്ക് ഏറ്റവും കൂടുതൽ വിഷമം തരുന്ന ഒരു കാര്യമാണ് ആലോചിക്കുന്നത്. ഇതേ സമയത്ത് ഐവറാണ് യുദ്ധക്കളത്തിലോട് കടന്നു വരികയാണ്. നമ്മുടെ ഉബേനെ ഉപേക്ഷിച്ച കാര്യമാണ് വിക്സൊക്കെ ആലോചിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വൈക്കിങ്സ് ആന്തോട്ട് കണ്ട എല്ലാവർക്കും ഈ സീനെ എപ്പോഴും ഓർമ്മയുള്ളതാണ്. ഇത് എപ്പോഴും നമ്മുടെ വിക്സൊക്കിനെ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഉബേനെ ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. അതോർത്താണ് വിക്സൊക്കെ പല പ്രാവശ്യം വിഷമിച്ചിരിക്കുന്നത്, നമ്മൾ പല എപ്പിസോഡും കണ്ടതാണ്. നമുക്ക് നേരെ ഇനി കഥയിലോട്ട് പോകാം. ഇതേ സമയത്ത് നമ്മുടെ ഐവനത്ത് വിക്സൊക്കെ പറയുന്ന കാര്യം, നിൻ്റെ കണ്ണ് ശരിക്കും ബ്ലൂ ആയിരിക്കുകയാണ്, ബ്ലൂ ആയതിൻ്റെ അവസ്ഥ നിൻ്റെ ശരീരം ശരിക്കും അപകടത്തിലാകുന്നതെന്നാണ്. പക്ഷേ അതൊരിക്കലും ഇന്ന് സംഭവിക്കരുത്, ഇന്ന് സംഭവിക്കുക എന്ന് പറയുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഐവറിൻ്റെ മരണം ഇന്നാകരുതെന്നാണ് വിക്സൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്തായി സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ ഐവർ ഈ യുദ്ധത്തിൽ മരിക്കുകയോ വൈക്കിങ്ങിൻ്റെ അവസാനം എന്തൊക്കെയായി സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇതേ സമയത്ത് വീണ്ടും യുദ്ധത്തിലോട്ട് പോകാം. നമ്മുടെ വിക്സൊക്കെ ശരിക്കും ആവശ്യത്തായിരിക്കണം, കാരണം കുറേ നേരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഐവർ നേരെ യുദ്ധക്കാലത്തിലോട് കടന്നു വരികയാണ്. വിക്സൊക്കെ വീണ്ടും യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഐവർ പറയുന്നത്, മതി നീ പൊക്കോ, ഇത് നിന്റെ കാര്യമില്ല, നീ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞാൻ ഇതിനു വേണ്ടിയാണ് കാത്തിരുന്നത്, എൻ്റെ ഓരോ ലക്ഷ്യവും ഞാൻ ഇതിനു വേണ്ടിയാണ് കാത്തിരുന്നത്, ഇനി പൊക്കോളാൻ പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഐവറിൻ്റെ മുഖത്തേക്ക് തന്നെ വിക്സൊക്കെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ ഐവർ, എനിക്ക് നിന്നെ ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല, കാരണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ബ്രദർ എന്ന് നമ്മുടെ ഐവർ പറയുകയാണ്. ഇതേ സമയത്താണ് വിക്സൊക്കെ പറയുകയാണ്, നിന്റെ കണ്ണ് ശരിക്കും ബ്ലൂ ആയിരിക്കുന്നത്, അതൊരിക്കലും ഇന്ന് സംഭവിക്കരുത്, നിന്റെ മരണം ഇന്ന് ഒരിക്കലും സംഭവിക്കരുത്. വിക്സൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഐവറിന് ഒരുപാട് ഇഷ്ടമായിരുന്നു വിക്സൊക്കിന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നു. അതിനെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ഐവർ പറയുകയാണ്. ഇന്ന് ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് നമ്മുടെ ഐവർ പറയുകയാണ്. വിക്സൊക്കെ നേരെ അവിടുന്ന് പോവുകയാണ്. പക്ഷേ വിക്സൊക്കിന് ഒരുപാട് വിഷമമുണ്ട്. ഇതേ സമയത്ത് ഇന്ന് ഒരിക്കലും സംഭവിക്കുന്നു വീണ്ടും വീണ്ടും നമ്മുടെ ഐവറിൻ്റെ അടുത്ത് വിക്സൊക്കെ പറയുകയാണ്. കാരണം നമ്മുടെ വിക്സൊക്കെ ഒരുപാട് ഐവറിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് വിക്സൊക്കെ നേരെ അവിടെ പോയിട്ട് ഇരിക്കുകയാണ്. ഐവറിൻ്റെ ചെയ്തികൾ
എന്തൊക്കെയെന്ന് നോക്കുകയാണ്. ഇതേ സമയത്ത് ഇവരെല്ലാവരും പേടിപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു, ഒച്ചയെടുക്കുക, അലറുകയാണ് നമ്മുടെ ഐവർ. ഇതിനകത്ത് ഐവർ പറയുകയാണ്, ഞാനാണ് ഐവർ ദ ബോൺലെസ്, ഞാൻ ഒരിക്കലും മരണത്തെ പേടിക്കുന്നവനല്ല, എന്നെ നിങ്ങൾക്ക് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവരും മോശമൊക്കെ അലറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഐവറിൻ്റെ കോൺഫിഡൻസ് ആണ്. ഇത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ള ഒരാളെയും ഞാൻ വൈക്കിങ്സിൽ കണ്ടിട്ടില്ല. എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രമിക്കാം, പക്ഷെ അത് ഒരിക്കലും നടക്കില്ല. നമ്മുടെ ആൽഫർഡ് വരെ ഇത് കണ്ട് പേടിച്ച് നിന്ന് പോവുകയാണ്. നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ സൈന്യം വരെ ഇത് പേടിച്ച് നിന്ന് പോവുകയാണ്. അതാണ് ഐവർ ദ ബോൺലെസ്. അങ്ങനെ ഐവർ ഇങ്ങനെ ഓരോ ആക്ഷനും കാണിക്കുമ്പോൾ അവൻ്റെ കൂടെയുള്ള ആൾക്കാർ അത് തന്നെ കാണിക്കുകയാണ്. അതിൻ്റെല്ലാം കണ്ട് നമ്മുടെ ഇംഗ്ലീഷിനെ സൈന്യം ശരിക്കും പേടിച്ച് തന്നെ നിന്ന് പോവുകയാണ്. ഈ സമയത്ത് അവിടെ വിക്സക്ക് ഒരു കിടിലൻ ഡയലോഗ് ഉണ്ട് വിക്സക്കിൻ്റെ. നമ്മുടെ ഐവർ വിക്സിൻ്റെ മോത്തോട് നോക്കുമ്പോൾ, യു ആർ ഐവർ ദ ബോൺലെസ് സൺ ഓഫ് റാഗ്നർ ലോത്ത്ബ്രോക്ക്. അങ്ങനെ ഐവർ ഇംഗ്ലണ്ട് സൈന്യത്തിൻ്റെ മേൽ ഭീതി പടർത്തിക്കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ഐവറിനെ നോക്കി പേടിക്കേണ്ട. ഐവർ പറയും, ഞാൻ ഒരിക്കലും മരണത്തെ പേടിക്കുന്നതല്ല, ഒരു വയസ്സനായ ഒരു ബെഡിൽ കിടന്ന് മരിക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ഒരാളുടെ ആശ്രയതനാവാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളെല്ലാവരും ആഗ്രഹം വൽഹാലായാണെന്ന് പറഞ്ഞ് അല്ലറിക്കൊണ്ട് ഇംഗ്ലണ്ട് സൈന്യത്തെ മൊത്തമായിട്ട് പേടിക്കുകയാണ്. ഇതാണ് ഐവർ ദ ബോൺ ലെജൻഡറി ഹീറോ വൈക്കിങ്സ്. എക്കാലത്തും ലെജൻഡറി ഹീറോ ആണ് വൈക്കിങ്സിൻ്റെ. ഈ സമയത്ത് നമ്മുടെ വിക്സൊക്കെ പറയുകയാണ്, നമ്മുടെ ഐവർ നോക്കിക്കൊണ്ട്, Everyone will know of Ivar the Boneless. അങ്ങനെ നമ്മുടെ ഐവർ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരിക്കലും നമ്മുടെ ഐവറിൻ്റെ അടുത്ത് നിന്ന് പേടിച്ച് വെറിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഐവർ പറയുകയാണ്, നീ ഒരിക്കലും പേടിക്കേണ്ട, അവൻ്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അങ്ങനെ ഐവർ അനങ്ങിക്കൊടുക്കുന്നില്ല. ഐവറിൻ്റെ അനുവാദം ഇല്ലാണ്ട് ഐവറിനെ ആർക്കും കൊല്ലാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. അങ്ങനെ ഐവർ അനങ്ങാണ്ട് അവിടെ തന്നെ നിന്നിട്ട് പറയുകയാണ്, ഡോണ്ട് അഫ്രൈഡ്, നീ ഒരിക്കലും പേടിക്കേണ്ടെന്ന് അവനോട് തന്നെ പറയുകയാണ്. അങ്ങനെ അവൻ എന്താ ചെയ്യാമോ നോക്കാം. അവനെ ചറപ്പാറ അറഞ്ചം പോലെ നമ്മുടെ ഐവറിൻ്റെ വരിനിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഐവർ നിന്ന് കൊള്ളുകയാണ് വൈക്കിങ്സിൻ്റെ എക്കാലത്തെയും ലെജൻഡറി ഹീറോ ഐവർ ദ ബോൺലെസ്. അങ്ങനെ നമ്മുടെ ഫ്ലോക്കിക്ക് എന്തൊക്കെ അനുഭവപ്പെടുകയാണ്. നമ്മുടെ ഫ്ലോക്കിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നമ്മുടെ ഐവറിനെ. എല്ലാവർക്കും അറിയാവുന്ന ക്രിസ്ത്യാനോട് വെറുപ്പ് പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ ഫ്ലോക്കിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഐവർ ദ ബോൺലെസ് വിക്സക്കിനെ നോക്കിയിട്ട് ബ്രദർ എന്ന് വിളിക്കുകയാണ്. അങ്ങനെ വിക്സക്കും തിരിച്ച് വിളിക്കുകയാണ് ബ്രദർ. അങ്ങനെ നമ്മുടെ ഐവറിൻ്റെ കാലൊടിയുകയാണ്. ആ എല്ലാം മൊത്തം ഒടിഞ്ഞു നേരെ നമ്മുടെ ഐവർ താഴ്ത്തോട്ട് വീഴുകയാണ്. ശരിക്ക് വിഷമം വരുന്ന ഒരു സീനാണ്. വൈക്കിങ്സിൻ്റെ എക്കാലത്തെയും ദ ലെജൻഡറി മാസ് ഹീറോ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇതേ സമയത്ത് ആൽഫ്രഡ് പറയും, എല്ലാവരും യുദ്ധം നിർത്തും, മതിയാക്കും എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വിക്സക്ക് നേരെ ചെന്ന് നമ്മുടെ ഐവറിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഐവർ ദ ബോൺലെസ്. ഇതേ സമയത്ത് നമ്മുടെ ഐവർ കരയുകയാണ്. ഇതേ സമയത്ത് ഐവറിന് ശരിക്കും പേടിയാവുന്നു. ഐവർ പറയുകയാണ്, എനിക്ക് പേടിയാവുന്നു, ഞാൻ ശരിക്കും പേടിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ വിക്സക്കിൻ്റെ അടുത്ത് ഐവർ പറയുമ്പോൾ നമ്മുടെ ആ വിക്സക്ക് പറയുകയാണ്, ഞാൻ ഒരിക്കലും ആരോടും പറയില്ല നീ പേടിച്ചിരുന്നു എന്ന്, മരിക്കാൻ നേരത്തെ ഞാൻ പേടിച്ചിരുന്നു, ഞാൻ ആരോടും പറയില്ല എന്ന് പറയുകയാണ്. നെവർ ഫോർഗെറ്റ് ഐവർ ദ ബോൺലെസ്, നിന്നെ ഒരിക്കലും ആരും മറക്കില്ല എന്ന് നമ്മുടെ വിക്സക്ക് ഐവറിൻ്റെ അടുത്ത് തന്നെ പറയുകയാണ്. അങ്ങനെ വൈക്കിങ്സിൻ്റെ എക്കാലത്തെയും ലെജൻഡറി ഹീറോ ആയ നമ്മുടെ ഐവർ ദ ബോൺലെസ് മരിച്ചിരിക്കുന്നു. വൈക്കിങ്സിൻ്റെ അവസാനമായപ്പോൾ നമ്മുടെ ഐവർ മരിച്ചിരിക്കുകയാണ്. നമ്മുടെ റെഗ്നർ രണ്ട് മക്കൾ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ഉബയും വിക്സക്ക് മാത്രം ഇപ്പോൾ ജീവനോടുള്ളത്. അങ്ങനെ ആൽഫ്രഡ് മുട്ടുകുത്തിയിരുന്ന നമ്മുടെ ഐവറിനെ പ്രാർത്ഥിക്കണം. വിക്സക്ക് പറയുകയാണ്, കുറച്ച് നേരം എന്നെ എൻ്റെ സഹോദരനെ തനിച്ച് വിടണം, നിങ്ങൾ ഇവിടുന്ന് എല്ലാവരും പോകണമെന്ന് നമ്മുടെ വിക്സക്ക് പറയുകയാണ്. നമ്മുടെ ഐവറിൻ്റെ ആ ഊന്നുവടി കാണിച്ചുകൊണ്ടാണ് ഇവിടുന്ന് എല്ലാവരും പോവുകയാണ്. ഇതേ സമയത്ത് കാണിക്കാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഐവറിൻ്റെ കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. ഐവറിൻ്റെ കുഴിമാടം കാണിക്കാൻ വിക്സക്കിനെ കൊണ്ടുപോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വിക്സക്കിൻ്റെ മുറിവൊക്കെ ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് കാണിക്കുന്ന ഉബയാണെങ്കിൽ അവൻ്റെ വധശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ്. അതിന് എല്ലാവരും അവിടെ കൂടിയിരിക്കും. അവിടെ ഒത്തേറൊക്കെ തീ പിടിച്ച് നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു സ്റ്റേജ് പോലെ സ്ഥാനത്തിൽ കേട്ടിട്ട് കയ്യും കാലം കെട്ടിയിടുകയാണ്. അവനെ ബ്ലഡീകൾ ചെയ്യാൻ പോവുകയാണ്. ഇനി വേറെന്തെങ്കിലും ചെയ്യുന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ അവൻ്റെ ശിക്ഷ നടപ്പിലാക്കി ഉബ റെഡി ആയി നിൽക്കുക. പക്ഷെ അവൻ പേടിക്കുന്നുണ്ട്. അവനെനിക്ക് ശരിക്കും പേടിയുണ്ട്. കാരണം പേടിച്ച് അവനക്ക് ഒരിക്കലും വലാഹയുടെ പ്രവേശിക്കാൻ പറ്റില്ല. നമ്മുടെ ഒത്തേറെ ആദ്യമേ പറഞ്ഞാണ് അവൻ പേടിക്കുന്നതുകൊണ്ട് നമ്മുടെ ഉബ അവനോട് പറയുകയാണ്, വലഹാല നിനക്കുള്ളതല്ല ബ്രദർ, കാരണം നീ പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് ഒരിക്കലും വലഹാല കിട്ടില്ല എന്ന് പറയുകയാണ്. നിന്റെ ഇതിൽ നിന്ന് ഞാൻ നിന്നെ മോചിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ് നമ്മുടെ ഉബ അവനോട്. ഇതേ സമയത്ത് അവനക്ക് ശരിക്കും വിഷമമുണ്ട്. അങ്ങനെ അവനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അവൻ്റെ കഴുത്താൻ പൊക്കി കൊടുക്കുകയും കഴുത്ത് ചെറുതായി അറുത്തു കൊടുക്കുകയും ചെയ്യുകയാണ്. അതിന് ഉബ അവൻ്റെ വധശിക്ഷ ഇത് നടപ്പിലാക്കിയിരിക്കുന്നു. അതിന് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഉബ അങ്ങനെ നേരെ താഴ്ത്തിട്ട് ഇറങ്ങി വരികയാണ്.
അങ്ങനെ ഉബൈ താഴെ ഇറങ്ങുമ്പോൾ ടോറിനും അവളായിട്ട് സംസാരിക്കാൻ പോയിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയുകയാണ്, നിങ്ങൾക്ക് ഇനിയൊരു സമാധാനമായിട്ട് ജീവിക്കാം, ഇത് നിങ്ങൾക്ക് നിയമപരമായിട്ട് ഈ സ്ഥലം നിങ്ങൾക്ക് ഞങ്ങൾ എഴുതി തരാമെന്നൊക്കെ പറയുകയാണ്, നമുക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇവിടെ ജീവിക്കാമെന്ന് എന്നാൽ ടോറിൻ്റെ അടുത്ത് ആൾ പറയുകയാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് സന്തോഷമാകുക, അവർ രണ്ടുപേരും ആലിംഗനം ചെയ്യുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അങ്ങനെ എല്ലാത്തിൻ്റെ അവസാനമായിരിക്കുകയാണ്. ഇതേ സമയത്ത് അവൻ്റെ, അതായത് ആ മരിച്ചുപോയ കുട്ടിയുടെ അടക്കം ഇപ്പോഴാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് അതിൻ്റെ അമ്മക്ക് ശരിക്കും വിഷമമുണ്ട്. മൈ ചൈൽഡ് ഈസ് ഡെഡ്, എൻ്റെ കുട്ടി മരിച്ചിരിക്കുന്നു, ക്രിയേറ്റർ ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനോട് സഹായിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് നേരെ കാണിക്കുന്നത് നമ്മുടെ ഐവർ, ഐവറിനെ മരിച്ച സ്ഥലത്തോട്ട് നമ്മുടെ വിക്സക്കിനെ കൊണ്ടുപോയിട്ട് വിക്സക്ക് അവിടെ സംസാരിക്കുകയാണ്. നമ്മുടെ ഐവറിൻ്റെ അടുത്ത് നമ്മുടെ വിക്സക്ക് പറയുകയാണ്, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന വിചാരിക്കുന്നു, നിൻ്റെ ഈ കുഴിമാടത്തി വെക്കാം, എൻ്റെ ലോഹവല പോലും എൻ്റെ കയ്യിൽ, ഞാൻ ഒരു മരുന്ന് വിൽപ്പനക്കാരനും വിറ്റിയിരിക്കുന്നു, നിനക്കൊരു കാര്യം അറിയാമോ, നിനക്കറിയാമോ എന്ന് എനിക്കറിയാൻ പാടില്ല, നീ എൻ്റെ ജീവിതം പല പ്രാവശ്യം പല സമയത്ത് നീ എൻ്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു, അതിനൊക്കെ നന്ദി പറയുന്നു, നേരിട്ട് കാണുമ്പോൾ ഇനി നമ്മൾ ഒരിക്കൽ നേരിട്ട് കാണും, അപ്പോൾ ഞാൻ വീണ്ടും നിന്നോട് നന്ദി പറയുമെന്ന് നമ്മുടെ വിക്സക്ക് പറയുകയാണ്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, നീ എന്നെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു, എനിക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു എന്ന് പറയുകയാണ്. അതാണ് വിക്സക്ക് പറയുകയാണ്, ഞാൻ നിൻ്റെ അടുത്ത് കുറച്ച് നേരോടിരിക്കും, നിനക്കൊരു കുഴപ്പമില്ലെങ്കിൽ മാത്രം ഞാൻ നിൻ്റെ അടുത്ത് കുറച്ച് നേരോടും സമയം ചെലവ് കഴിക്കുമെന്ന് പറയുകയാണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും, നമ്മൾ വലാഹയിൽ വീണ്ടും ഒന്നിക്കുന്നൊക്കെയാണ് വിക്സക്ക് പറയുകയാണ്. വിക്സക്കിന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഐവർ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ഐവർ മരിച്ചിരിക്കുന്ന വിക്സക്ക് ഇനി എന്താണ് ചെയ്യാമോ, വിക്സക്ക് കട്ടിലോട് തിരിച്ചു പോവില്ലയോ, എന്തായിരിക്കും ഞാൻ വിക്സക്കിന് ഭാവി നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കും. അതായത് വിക്സക്ക് ഇവിടെ തന്നെ തുടരുമെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതേ സമയത്ത് വിക്സക്ക് അവിടെ തന്നെ ഇരുന്ന് എന്തൊക്കെ ആലോചിക്കുകയാണ്. ഇതേ സമയത്ത് നേരെ കാണും കട്ട്കട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആളാണ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, നമ്മുടെ സൈന്യം തോറ്റിയിരിക്കുന്നു, വൻ പരാജയമാണ് നമ്മൾ ഏറ്റുവാങ്ങിയത്, കിങ് ഹാരൽഡും ദ ഐവർ ദ ബോൺലെസ്സും മരിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ അടുത്ത് അവർ പറയുകയാണ്. അതായത് ഇയാൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഇംഗ്ലീഷ് അടുത്ത് കാര്യങ്ങൾ പറയുകയാണ്. ഈ സമയത്ത് ഐവർ മരിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ഇംഗ്ലീഷ് ചോദിക്കുകയാണ്. ഇംഗ്ലീഷ് ചോദിക്കുകയാണ്, വിക്സക്ക് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ, നമ്മുടെ വിക്സക്കാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഒരു പാതിരിയാവാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. അതായത് ഇവിടുത്തെ ദൈവങ്ങളൊക്കെ വിടിഞ്ഞ്, സ്വന്തം ദൈവത്തെയൊക്കെ വിടിഞ്ഞിട്ട് ക്രിസ്ത്യൻ ദൈവത്തെ സ്വീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ അതേപോലത്തെ കുപ്പായമ്മ കിട്ടുന്ന അവൻ നേരെ വരികയാണ്ട് ഒരു പാതിരിയാണെങ്കിൽ അവനെ പ്രാർത്ഥിച്ച് കൊടുക്കുകയാണ്, ഇനി മുതൽ നീ ശരിയായ ദൈവത്തെയാണ് വിശ്വസിക്കാൻ പോകുന്നത്, ശരിക്കുള്ള ദൈവത്തെ മാത്രം, അല്ലാണ്ട് പഴയ ദൈവത്തെയൊക്കെ നീ ഇപ്പോൾ തന്നെ കളയാമെന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഐവറിൻ്റെ കാര്യമൊക്കെ ഓർക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഇംഗ്ലീഷ് പറയുകയാണ്, കിങ് ഹാരൽഡ് ഈസ് ഡെഡ്. അങ്ങനെ കിങ് ഹാരൽഡ് മരിച്ച കാര്യങ്ങളെ കാണിക്കുന്നുണ്ട്. വൈക്കിങ്സിൻ്റെ ഒരു ലെജൻഡറി തന്നെയാണ് കിങ് ഹാരൽഡും. അങ്ങനെ കിങ് ഹാരൽഡിനെ കുറച്ച് സീനെ കാണിക്കുകയാണ്. ശരിക്കും വിഷമം വരുന്ന ഒരു കാര്യമാണ്. ഇതേ സമയത്ത് നമ്മുടെ വിക്സക്കാണെങ്കിൽ പഴയ ദൈവത്തെയൊക്കെ വിട്ട് കളഞ്ഞുകൊണ്ട് പുതിയ ദൈവത്തെ സ്വീകരിക്കാൻ പോവുകയാണ്. ഇതേ സമയത്ത് ഇനി ഗഡ്കട്ടിൻ്റെ റാണി ആരാച്ച ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് അവളെ വിളിച്ചുകൊണ്ട് നേരെ നമ്മുടെ ഗഡ്കട്ടിൻ്റെ ആ സിംഹാസനത്തിൻ്റെ അകത്തോട്ട് ചെല്ലുകയാണ്, ഇരിക്കാൻ ചെല്ലുകയാണ്. അകത്തോട്ടെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ ചെല്ലുക, എൻ്റെ ഉദ്ദേശിച്ചത്. ഇതേ സമയത്ത് നമ്മുടെ ആൽഫ്രഡ് പറയുകയാണ്, നീ നിൻ്റെ പഴയ ദൈവത്തെയൊക്കെ മറന്നിരിക്കുന്നു, ഞാൻ നിനക്കൊരു പുതിയ നെയിം തരാൻ പോവാണ്. ആദ്യസ്റ്റൻ എന്ന് വെച്ചാൽ ആരാന്ന് വെച്ചാൽ നമ്മൾ റെഗ്നറിൻ്റെ പാതിരിയുടെ പേരാണ്, നമ്മുടെ ആൽഫ്രഡിൻ്റെ അച്ഛൻ്റെ പേരാണ് ശരിക്കും ആദ്യസ്റ്റൻ. ആ പേര് നമ്മുടെ വിക്സക്കിന് കൊടുക്കുകയാണ്, ഇനി മുതൽ നീ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും നമ്മുടെ ഗഡ്കട്ടിനെ, ദ കിങ് ഓഫ് ഗഡ്കട്ട് ഈസ് ഡെഡ്, ഇനി നിങ്ങൾ അടുത്തായിട്ട് ഭരിക്കാൻ പോയി ഇംഗ്ലീഡാണ് നമ്മുടെ ഇംഗ്ലീഡിൻ്റെ കൂടെയുള്ള ആ പെണ്ണ് പറയുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ഇംഗ്ലീഡ് ജയ് വിളിക്കുകയാണ്, ഇംഗ്ലീഡ് നീനാൽ വാഴട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ഇംഗ്ലീഡ് സെൽഫായിട്ട് സ്വന്തം ഇംഗ്ലീഡ് നീനാൽ വാഴട്ടെ എന്ന് പറയുകയാണ്. ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ഫ്ലോക്കിയെയും നമ്മുടെ ഉബയുമാണ് കാണിക്കുന്നത്. വൈക്കിങ്സിൻ്റെ അവസാനത്തെ സീനാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഉബയടുത്ത് ഉബ ഫ്ലോക്കിയെ ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും അഡ്വൈസ് തരാനോ ചോദിക്കുമ്പോൾ ഫ്ലോക്കി പറയുകയാണ്, നമ്മുടെ കാലിൽ തറക്കുന്ന എല്ലാ മുള്ളുകളും നമ്മൾ എടുത്ത് മാറ്റണമെന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഉബ പറയുകയാണ്, ഫ്ലോക്കി ഞാൻ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ഉബ ഫ്ലോക്കി അടുത്ത് പറയുകയാണ്. സമയത്ത് ഫ്ലോക്കി തിരിച്ച് ഞാൻ ഉബയടുത്ത് പറയുന്നുണ്ട്, നിന്നെ കാണാൻ എപ്പോഴും നിൻ്റെ അച്ഛനെ പോലെ ആയിരുന്നു എന്ന് നമ്മുടെ ഫ്ലോക്കി തിരിച്ച് പറയുകയാണ്. ഇതോടുകൂടിയാണ് നമ്മുടെ വൈക്കിങ്സ് ഫുള്ളായിട്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വൈക്കിങ്സിനോട് എന്തെങ്കിലും ഇഷ്ടക്കേടൊക്കെയാണെങ്കിൽ താഴെ കമൻ്റ് ആയി രേഖപ്പെട്ടുക. വൈക്കിങ്സ് ആദ്യം തൊട്ട് അവസാനമായി കണ്ട എല്ലാവരും താഴെ കമൻ്റ് ഇടുക, നിങ്ങൾക്ക് എന്താണ് തോന്നിയതൊക്കെ വെച്ച്. അപ്പോൾ ഇതോടുകൂടി വൈക്കിങ്സിൻ്റെ എപ്പിസോഡ് ഫുള്ളായിട്ട് അവസാനിപ്പിക്കുക. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടോട് കൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തിയതാണ് വൈക്കിങ്സ്. നമ്മുടെ ഉബയും ഫ്ലോക്കിയും കാണിച്ചുകൊണ്ടാണ് വൈക്കിങ്സിൻ്റെ അവസാനത്തെ എപ്പിസോഡും 20-ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 6 സീസണിലൂടെ 20 എപ്പിസോഡ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ വൈക്കിങ്സിൻ്റെ അവസാനത്തെ എപ്പിസോഡിനെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ കാണാം, ബൈ ബൈ.